നമസ്കാരം. ഭരണാധികാരി എന്ന നിലയിൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെക്കുറിച്ച് ജനങ്ങൾക്ക് പല അഭിപ്രായങ്ങൾ കാണും. എന്നാൽ ബിസിനസ്സുകാരൻ എന്ന നിലയിൽ ട്രംപിനെക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടാകില്ല. തൻ്റെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ വിൽപ്പന നടത്തി ട്രംപ് നേടിയ വരുമാനം 100,000 മുതൽ 1,000,000 ഡോളർ വരെ ആണെന്നാണ് റിപ്പോർട്ടുകൾ. ഫോട്ടോ എഡിറ്റിംഗിലൂടെ ബഹിരാകാശ യാത്രികൻ, കൗബോയ്, സൂപ്പർ ഹീറോ പരിവേഷത്തിലുള്ള കാർട്ടൂണുകൾ പോലുള്ള ചിത്രങ്ങൾ വിറ്റഴിച്ചാണ് ട്രംപ് കോടികൾ നേടിയത്. റിപ്പബ്ലിക്കൻ പ്രസിഡൻഷ്യൽ നോമിനേഷൻ അവസാനഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വന്തം ബ്രാൻഡിലുള്ള സ്നീക്കർ കോൺ അവതരിപ്പിച്ചാണ് ഈ ശൃംഖലയിലേക്ക് പുതിയൊരു ചുവടുവയ്പ് നടത്തിയിരിക്കുന്നത്. ഫിലാഡൽഫിയ കൺവെൻഷൻ സെന്ററിൽ ട്രംപ് ആദ്യമായി ഔദ്യോഗിക ട്രംപ് പാദരക്ഷകൾ പരിചയപ്പെടുത്തിയപ്പോൾ ആരവത്തോടെയാണ് ജനം ഏറ്റെടുത്തത്. ട്രംപ് ബ്രാൻഡഡ് വിക്ടറി 47 കൊളോണും പെർഫ്യൂമും ഒരു ബോട്ടിലിന് 99 ഡോളറിന് വിൽക്കുന്ന വെബ്സൈറ്റിൽ 399 ഡോളറിന് നെവർ സറണ്ടർ ഹൈ ടോപ്സ് എന്ന പേരിലാണ് ഷൂസ് വിറ്റഴിക്കുന്നത്. പിന്നിൽ അമേരിക്കൻ പതാകയുടെ വിശദാംശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീയെ അദ്ദേഹം വേദിയിലേക്ക് വിളിച്ചു കയറ്റി. ട്രംപ് ഒരു ക്രിസ്ത്യൻ ഫാമിലി മാൻ ആണെന്ന് പറഞ്ഞ അവർ താൻ ട്രംപിനെ വളരെയധികം സ്നേഹിക്കുന്നുവെന്നും വ്യക്തമാക്കി. താനെപ്പോഴും സൗഹൃദ മേഖലയിൽ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആളല്ല എന്ന് വ്യക്തമാക്കിയ ട്രംപ് ഇതിനുശേഷം താൻ മിഷിഗണിലേക്ക് പോകുന്നുവെന്നും പ്രഖ്യാപിച്ചു. സ്നീക്കറുകളേക്കാൾ അല്പം വ്യത്യസ്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഇതെല്ലാം അമേരിക്കയുടെ ഭാഗമാണ് എന്നും ട്രംപ് പറയുന്നു. ഫിലാഡൽഫിയയിൽ തനിക്ക് പറയേണ്ടത് പറഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ട്രംപ് മിഷിഗണിലേക്ക് പോയതെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി. പിന്നീട് മിഷിഗണിൽ രോഷാകുലനായ ട്രംപ് തനിക്കെതിരെ അന്വേഷണം നടത്തുന്ന എല്ലാ പ്രോസിക്യൂട്ടർമാർക്കുമെതിരെ ആഞ്ഞടിച്ചു. 91 ക്രിമിനൽ കുറ്റങ്ങൾ നേരിടുന്ന ട്രംപ് അവയെല്ലാം നിഷേധിക്കുകയും ചെയ്തു. നിർണായകമായ സ്വിംഗ് സ്റ്റേറ്റിൽ വിജയിച്ചാൽ മുഴുവൻ തെരഞ്ഞെടുപ്പിലും താൻ വിജയിക്കുമെന്ന് അദ്ദേഹം ആവേശഭരിതനായി ജനക്കൂട്ടത്തോട് പറഞ്ഞു. എന്നിരുന്നാലും വരാനിരിക്കുന്ന റിപ്പബ്ലിക്കൻ പ്രൈമറി തീയതി അദ്ദേഹം തെറ്റായി പറഞ്ഞത് തിരിച്ചടിയായി. ഒപ്പം മിഷിഗൺ വിജയിച്ച വർഷവും തെറ്റിച്ചു. പ്രൈമറി എതിരാളിയായ നിക്കി ഹേലിയെപ്പോലുള്ള വിമർശകർ ട്രംപിൻ്റെ വീഴ്ച ഏറ്റെടുത്തത് അദ്ദേഹത്തിന് പ്രായമായി എന്ന് സ്ഥാപിക്കാൻ ഇത് ഉപയോഗപ്പെടുത്തി. സമാനമായ നാക്കുപിഴകളുടെ പേരിൽ പ്രസിഡന്റ് ജോ ബൈഡനെ ട്രംപ് ആക്രമിച്ചെങ്കിലും സ്വന്തം നാക്കുപിഴകളെ പ്രതിരോധിച്ചു വരികയാണ്. 25 വർഷം മുമ്പുള്ളതിനേക്കാൾ തൻ്റെ മനസ്സ് ഇപ്പോൾ ശക്തമാണെന്ന് തോന്നുന്നതായും ട്രംപ് അവകാശപ്പെടുന്നു.